cricket. Woo! ലാമി ലുവായ് പപ്പ ഇറങ്ങാണേ. ഓക്കേ പപ്പ, ടാറ്റാ. ഏ പപ്പ പോയോ? ആ പോയി. എന്താ പപ്പ പോകുമ്പോ എന്നോട് പറഞ്ഞില്ല? സീമ എവിടെയായിരുന്നു? ഞാൻ റൂമിൽ ഉണ്ടായിരുന്നല്ലോ. പപ്പ എന്താ പറയാതെ പോയത്? പപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാ എനിക്ക് ഉറപ്പാ. അയ്യേ സീൻ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നും പറയണ്ട, പപ്പയ്ക്ക് നിങ്ങളോട് രണ്ടുപേരോട് മാത്രമേ സ്നേഹമുള്ളൂ. ചുമ്മാ അവരൊന്നും പറയാതിരിക്കൂ, പപ്പയ്ക്ക് നമ്മളോട് എല്ലാവരോടും ഒരുപോലെ സ്നേഹം. എന്നിട്ടാണോ നിങ്ങളോട് മാത്രം യാത്ര പറഞ്ഞു പോയത്? ഇവനെ എന്താ ചെയ്യേണ്ടത്? നോക്കിക്കോ സീൻ, ഇങ്ങനെ പറഞ്ഞത് ഉറപ്പായി ഞങ്ങൾ പപ്പയോട് പറയും. പറഞ്ഞു എന്നിട്ട് അത് കേട്ട് പപ്പ എന്നെ വഴക്ക് പറയുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് സന്തോഷമാവട്ടെ. അയ്യയ്യോ ലാമി, എന്താ ഇങ്ങനെ? എവിടേക്കാ സീൻ കാട് കയറി പോകുന്നത്? അവൻ കരയാണോ ലുവായ്? ആ ആണെന്ന് തോന്നുന്നു. അനാവശ്യമല്ലേ സേമി കാണിക്കുന്നത്? പിന്നെ അല്ലാതെ പപ്പ തിരക്കിട്ട് പോകുമ്പോ അവനോട് യാത്ര പറയാൻ വിട്ടുപോയതായിരിക്കില്ലേ? അത് പറഞ്ഞിട്ട് സേമിന് മനസ്സിലാവുന്നില്ലല്ലോ. വാ നമുക്ക് ഗ്രാൻപിയോട് പറയാം. ഹായ് ലാമി. ഹായ് ലുവായ്. എന്താ കഷ്ടം തന്നെ സീമിന്റെ കാര്യം? എന്താ ഞാൻ പറഞ്ഞത്? ഉള്ളതല്ലേ ഹായ് ലാമി, ഹായ് ലുവായ് എന്നല്ലേ ഗ്രാൻഡ്പ പറഞ്ഞത്? കാണാത്ത ആളോട് എങ്ങനെയാ ഹായ് പറയാ? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നല്ലോ. ഞാൻ സീമിനെ കണ്ടില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, അപ്പുറത്തുണ്ടായിരുന്നെന്ന്. ശരി, ഇനി ആ കാര്യത്തിന് വഴക്ക് വേണ്ട. ഹായ് സീം. വേണ്ട, ഞാൻ പറഞ്ഞിട്ടല്ലേ അങ്ങനെ ഒരു ഹായ് എനിക്ക് വേണ്ട. ഗ്രാൻഡ്പ ഇത് ശരിയാവില്ല. സീം മനഃപൂർവ്വം ഓരോ പ്രശ്നം ഉണ്ടാക്കുകയാ. അതെ, പപ്പ പോകുമ്പോ സീമിനോട് അത്ര പറഞ്ഞില്ലെന്നും പറഞ്ഞാ തുടങ്ങിയത്. അത് സത്യമല്ലേ? പപ്പ പോകുമ്പോ സീം അകത്തായിരുന്നല്ലോ. അകത്തല്ലേ, അല്ലാതെ ജയിലിലൊന്നും ആയിരുന്നല്ലോ. സീം, ഇത്രയും കേട്ടപ്പോ എനിക്ക് തോന്നി ഒരു കാര്യം ഗ്രാൻഡ്പ പറയട്ടെ. ഞാനാണ് കുറ്റക്കാരൻ എന്നല്ലേ പറയാൻ വരുന്നത്? അതെനിക്കറിയാം, ഗ്രാൻഡ്പ അങ്ങനെയേ പറയൂ. കാരണം ഗ്രാൻഡ്പയ്ക്ക് എന്നോട് സ്നേഹമില്ലല്ലോ, ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ല. ആരാ പറഞ്ഞത് സീമിന് ഇവിടെ ആർക്കും ഇഷ്ടമില്ലെന്ന്? ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും സീമിനെ വലിയ ഇഷ്ടമാ. അതെ, ഞങ്ങളെക്കാൾ ഇഷ്ടം സീമിനെയാ. എന്നെ അങ്ങനെ ഒന്നും പറ്റിക്കാൻ നോക്കണ്ട, ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ കഴിയില്ല. ചുമ്മാ നമ്മളെ കളിപ്പിക്കാൻ അവൻ എങ്ങും പോവില്ല. ഒരു കറക്കം കറങ്ങി ഫുഡിന്റെ സമയമാവുമ്പോ ഇവിടെ തന്നെ എത്തും. എന്നാലും അവന്റെ കാര്യം കുറച്ച് വികൃതി ഉണ്ടെന്നേയുള്ളൂ. അവൻ പാവമാ. സീമിനെ കാണാനില്ല, അതായിരിക്കണം ഇന്നത്തെ ന്യൂസ്. യെസ്, കണ്ണില്ലാതായാലേ കണ്ണിന്റെ വില അറിയൂ. പപ്പയും അമ്മയും ഗ്രാൻഡ്പയും എല്ലാവർക്കും എന്നോട് സ്നേഹം കൂടണമെങ്കിൽ എന്നെ കാണാതാവണം. എവിടേക്ക് പോകും? ഈ ബനാന ഐലൻഡിൽ എവിടെ ഒളിച്ചാലും അവർ കണ്ടുപിടിക്കും. അതുകൊണ്ട് ദൂരെ പോയിട്ട് കാര്യമില്ല, വീടിനകത്ത് തന്നെ ഒളിക്കാം. പക്ഷേ ഇത്രയും സമയം പിണങ്ങിപ്പോയതല്ലേ, കുറച്ചു കഴിയുമ്പോ വരുമായിരിക്കും. അവസാനത്തെ ലോലിപോപ്പും തീർന്നല്ലോ, ഇവരെന്താ എന്നെ തിരഞ്ഞു നടക്കാത്തത്? എന്നെ ആർക്കും വേണ്ടേ? ഗ്രാൻഡ്പ സീം വന്നില്ല, ഞങ്ങൾക്ക് പേടിയാവുന്നു. ഏ, ഇനിയും വന്നില്ലേ? മൈ ഗോഡ്, അവന്റെ ഹോവബോർഡ് പുറത്തുണ്ടോന്ന് നോക്കിയേ. ഹോവബോർഡ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. സീം നടന്നാണോ പോയത്? എന്തായി, അതിവിടെ ഉണ്ടോ? അതെ ഗ്രാൻഡ്പ, ഇവിടെ തന്നെ ഉണ്ട്. ദേ മമ്മ വന്നു. എന്താ മൂന്നുപേരും കൂടി ഇവിടെ വന്ന് നിൽക്കുന്നത്? മമ്മ
അവൻ നേരത്തെ ഇവിടുന്ന് പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയതാ. ഇത്ര നേരമായിട്ടും തിരിച്ചു വന്നില്ല. ദൈവമേ, എന്റെ കുട്ടി എവിടേക്ക് പോയി? എന്നിട്ട് നിങ്ങൾ ആരും അന്വേഷിച്ചില്ലേ? അവൻ ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകുന്നതല്ലേ, കുറച്ചു കഴിയുമ്പോ തിരിച്ചു വരികയും ചെയ്യും. അതെ മമ്മ, പക്ഷെ അവൻ എന്തിനാ അവൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? ഇവിടെ ആർക്കും അവനോട് സ്നേഹമില്ലെന്ന് പറഞ്ഞ് പിണങ്ങി പോയതാ. മൈ ഗോഡ്, നിങ്ങളൊന്ന് പോയി നോക്ക് വേഗം. ദൈവമേ, എനിക്ക് വയ്യ. മോള് വിഷമിക്കാതിരിക്കെ, അവര് കണ്ടെത്തി കൊണ്ടുവരും. പിന്നെ ഇപ്പൊ കിട്ടും, ഞാൻ ഇവിടെയല്ലേ ഇരിക്കുന്നത്. കിട്ടിയത് തന്നെ. ഞങ്ങൾക്കെല്ലാവർക്കും അവനെ ഒത്തിരി ഇഷ്ടമാ. കരയാതെ, അവനെ നമുക്ക് കണ്ടുപിടിക്കാം. ചിലപ്പോ ഫോൺ ചെയ്ത് പപ്പയെ വരുത്തി കാണും. നിങ്ങൾ എല്ലായിടത്തും നോക്കിയോ? ലാമിയും ലുബായും തിരഞ്ഞു പോയിട്ടുണ്ട്. നമുക്കൊന്ന് പോലീസിൽ അറിയിച്ചാലോ? വെയിറ്റ്, ലാമിയും ലുബായും വരട്ടെ. എന്നാലും എന്തിനാ അവൻ ഇങ്ങനെ ചെയ്തത്? മോൻ കാലത്ത് ജോലിക്ക് പോകുമ്പോ അവനോട് യാത്ര പറഞ്ഞില്ലെന്നും പറഞ്ഞാണത്രേ ആദ്യം തുടങ്ങിയത്. ഞാൻ ഇറങ്ങുമ്പോ സെയിം അകത്തോ മറ്റോ ആയിരിക്കണം, അല്ലാതെ മനഃപൂർവ്വം അല്ലല്ലോ. കുട്ടികളുടെ മനസ്സല്ലേ, അവരങ്ങനെയൊക്കെ ചിന്തിക്കൂ. നമുക്ക് പോലീസിൽ അറിയിക്കാം. പ്ലീസ്, എനിക്ക് കൈയും കാലും വിറക്കുന്നു. എന്താ ഇത്? കരയാതിരിക്കുക. അങ്ങനെ നമ്മളെയൊക്കെ വേണ്ടെന്ന് വെച്ച് സെയിം എവിടേക്കും ഓടിപ്പോവില്ല, അതിനവന് കഴിയില്ല. എന്നാലും അവൻ അങ്ങനെ പറഞ്ഞിറങ്ങിപ്പോകുമ്പോ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്റെ തെറ്റാ. ഇവർക്കെല്ലാം എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നല്ലേ. ഇനി ഞാൻ ഒളിച്ചിരുന്നതാണെന്ന് അറിയുമ്പോ എന്നെ എല്ലാരും വഴക്കു പറയുമോ? അയ്യോ. മക്കളെ, എന്തായി? സെയിമിനെ കണ്ടോ? ോട്ട് ഇറങ്ങി പോകുന്നത് ഞങ്ങൾ മൂന്ന് പേരും കണ്ടതാ, അല്ലേ ലാമി? അതെ, അത് ഞങ്ങൾ കണ്ടതാ. പിന്നെ എങ്ങനെയാ സെയിം അകത്തുണ്ടെന്ന് ഹാപ്പിക്ക് ഇട്ട് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ നിങ്ങൾ പറയുന്നത്? കാണിച്ചു തരാം. ഇവിടെയുണ്ട്. ഇവിടെയോ? എവിടെ? കട്ടിൽ പിണങ്ങി പോയി സെയിമിനെ പോലെ. വാ, എഴുന്നേറ്റ് വാ. തല്ലരുത് പ്ലീസ്. ഞാൻ നന്നായി, സത്യമായിട്ട് നന്നായി. അതെയോ? സെയിം, നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാ. അത് മനസ്സിലാക്കാൻ മോനെ കഴിയാതെ പോയോ? സോറി പറയാൻ സെയിമിന്റെ ജീവിതം ഇനിയും ബാക്കി.